ഹലോ ഓൾ, വെൽക്കം ടു ഗ്ലിറ്റ്സിൻ്റെ ഫാഷൻസ്. ദിസ് ഇസ് റസീന ജമാൽ. നമ്മളിന്ന് കാണാൻ പോകുന്നത് ക്രഷ്ഡ് ദുപ്പട്ട കളക്ഷനാണ് കേട്ടോ. 290 റേഞ്ച് വരുന്ന ക്രഷ്ഡ് ദുപ്പട്ടയുടെ കളക്ഷൻസാണ്. കുറേ പേര് എന്നോട് എൻക്വയറി ചെയ്തിരുന്നതാണ് റീസ്റ്റോക്ക് വേണമെന്ന്. അതുകൊണ്ട് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. കുറേ കളക്ഷൻസ് ഉണ്ട്. ഓരോന്നോരോന്നായിട്ട് ഞാൻ എടുത്ത് കാണിക്കാം. അതിനു മുമ്പ് നമ്മുടെ ബുക്കിംഗ്സ് എല്ലാം സൈറ്റ് ത്രൂ ആണ്. www.glitzindia.com സൈറ്റ് ID സൈറ്റ് ത്രൂ തന്നെ ബുക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നമ്മുടെ സൈറ്റിലെത്താൻ പറ്റും. ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം, നമുക്ക് വാട്സപ്പ് ത്രൂ ബുക്കിംഗ് ഇല്ല, സൈറ്റ് ത്രൂ മാത്രമേ ഉള്ളൂ ബുക്കിംഗ്. അതുമല്ല, ഇൻസ്റ്റാഗ്രാമിൽ ബയോയിൽ പോയിട്ട് വേണം ലിങ്ക് ക്ലിക്ക് ചെയ്യാൻ കേട്ടോ. അപ്പോൾ അതങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്ക് കളക്ഷൻസ് കണ്ടു തുടങ്ങാം. ഇത് ക്രേപ്പാണ്, ഇത് ഫസ്റ്റ് വൺ ഇതാണ് കേട്ടോ. ക്രേപ്പാണ് ദുപ്പട്ട വന്നേക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ, വൈറ്റ് സെറ്റിൻ്റെ കൂടെയൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ അറിയാൻ പറ്റിയ ദുപ്പട്ട മാത്രമാണ് കാണിക്കുന്നത്. 290 റേഞ്ച് ആണ് കേട്ടോ വരുന്നത്. ഫസ്റ്റ് വൺ ഇതുപോലെ ഗ്രീനും ഗ്രേയും പിങ്കൊക്കെ വെച്ചിട്ടുള്ള കളർ കോമ്പിനേഷൻ, എല്ലാം നല്ല ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള കളർ കോമ്പിനേഷൻസാണ്. കുറേ പേർക്ക് കിട്ടിയിട്ടില്ല, കുറേ പേർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കിട്ടിയവർ റിവ്യൂവും കൂടെ ചെയ്തോളൂ കേട്ടോ ഇതിൻ്റെ താഴെ, വീഡിയോയുടെ താഴെ. ഇതുപോലെ ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ. നിങ്ങൾക്ക് എന്തെങ്കിലും റീസ്റ്റോക്കൊക്കെ ഇതുപോലെ വേണമെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ മതി, ഞാൻ നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് കളർ ഇതാണ് കേട്ടോ. നല്ല ലെങ്ത്തും വിഡ്ത്തും ഉണ്ട്, നല്ല രസമാണ്. നിങ്ങൾക്കിത് എല്ലാ കളേഴ്സും ഉള്ളതുകൊണ്ട് ഏത് സെറ്റിൻ്റെ കൂടെ വേണമെങ്കിലും പെയർ ചെയ്യാം. നെക്സ്റ്റ്, ഇത് നമുക്ക് ഒത്തിരി എൻക്വയറി ഉണ്ടായിരുന്നു, റീസ്റ്റോക്ക് വന്നാണ് കേട്ടോ. ഈ കളർ എല്ലാ കളേഴ്സും അന്ന് ചെയ്ത അതേ കളർ കിട്ടിയിട്ടില്ല. ഇത് വന്നിട്ടുണ്ട് ഗ്രേ, നല്ല രസമാണ്. അതുപോലെ എല്ലാത്തിൻ്റെ പിക്സ് ഇതിനകത്ത് സൈറ്റിൽ ഇട്ടേക്കാം, അപ്പോൾ നോക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. നെക്സ്റ്റ് കളർ നല്ല രസമുള്ളൊരു കളറാണ്. മൂന്ന് കളർ, മൂന്നല്ല കുറേ കളേഴ്സ് മിക്സ് ചെയ്തിട്ട് വന്നേക്കുന്ന വരുന്നത് ഗ്രീൻ. ഗ്രീനും നേരത്തെ നമുക്ക് ചെയ്തതാണ്, പ്രാവശ്യം വന്നതാണ്. ഇതുപോലെ നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ ക്രഷ്ഡായിട്ടിരിക്കുകയാണ്. ഇങ്ങനെ നമ്മൾ അയൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കുറച്ചുകൂടി വീതി കിട്ടും, പക്ഷെ ഇങ്ങനെ ഇടുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി ആണ് കേട്ടോ. നെക്സ്റ്റ് ബ്ലൂ ഗ്രീൻ ഒക്കെ വെച്ചിട്ട് പക്ഷേ ഇതുപോലെ ഇതുപോലെ ഒരു ബാന്തിനി ആ ഒരു പാറ്റേൺ ആണ് ഇതിൽ വന്നേക്ക. ഇതുപോലെ കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ മജന്തയും യെല്ലോയും ഗ്രേയും വെച്ചിട്ടുള്ള ഷെയ്ഡ്. ഇത് നമുക്ക് നേരത്തെ വന്നിട്ടുള്ളതാണ്. ഇതുപോലെ ലാസ്റ്റ് വൺ വരുന്നത് ഇതുപോലെ കേട്ടോ. എല്ലാ കളേഴ്സും വെച്ചിട്ടുള്ള ഗ്രീനും റെഡും യെല്ലോയും ഒക്കെ വന്നിട്ടുള്ള ദുപ്പട്ടയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഞാൻ ഇപ്പോൾ ഞാൻ വൈറ്റ് ആണല്ലോ വെയർ ചെയ്തേക്കുന്നത്. അപ്പോൾ വൈറ്റ് സെറ്റ്സ് എപ്പോഴും എല്ലാവരും ചോദിക്കാറുണ്ട്. വൈറ്റ് സെറ്റ്സിൻ്റെ കളക്ഷൻസും രണ്ട് ദുപ്പട്ട വരുന്ന കളക്ഷനും കൂടി ഞാൻ കാണിക്കാം. പിന്നെ ടോപ്പിൻ്റെ ഫാബ്രിക് മാത്രം വരുന്നതും കൂടി കാണിക്കാം കേട്ടോ. മൂന്നെണ്ണം കാണിക്കാം. അത് വേണമെങ്കിൽ അതും കൂടി ഇതിൻ്റെ കൂടെ നിങ്ങൾ പെർച്ചേസ് ചെയ്യുക. കാരണം കൊറിയർ ചാർജും കൂടി വരുമ്പോൾ നിങ്ങൾക്ക് ഒരെണ്ണമായിട്ട് പെർച്ചേസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കൂടുതലായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഇതാകുമ്പോൾ ടോപ്പും കൂടെ വേണമെങ്കിൽ അതിൻ്റെ കൂടെ പെർച്ചേസ് ചെയ്യാം. സ്ട്രെയിറ്റ് പാൻറ്റും നമ്മൾ സൈറ്റിലിട്ടിട്ടുണ്ട്, വൈറ്റ് സ്ട്രെയിറ്റ് പാൻറ്റും. അതും വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ പെർച്ചേസ് ചെയ്യാം കേട്ടോ. ഞാൻ ടോപ്പിൻ്റെ ഫാബ്രിക്കും കൂടി കാണിക്കാം. ഇതുപോലെ കോട്ടൺ ആണ് കേട്ടോ. ഹക്കോബോ പാറ്റേണിൽ വരുന്ന 550 ആണ് റേഞ്ച് വരിക. ഇതിപ്പോൾ 2.25 മീറ്റർ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലെ ഡിസൈൻ ഇങ്ങനെയാണ്. ഈ ഒരു ഫാബ്രിക്ക് സ്റ്റിച്ച്, അത് ഇതുപോലത്തെ ഒരു ഫാബ്രിക്കാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടേക്കുന്നത്. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് വൈറ്റ് പാൻറ്റൊക്കെ ആയിട്ട് ഇങ്ങനത്തെ ദുപ്പട്ടയായിട്ട് പെയർ ചെയ്താൽ നല്ല സ്റ്റൈലിഷ് ആയിട്ടിരിക്കും. അപ്പോൾ ഇതാണ് ഒരു കളർ, ഫസ്റ്റ് കളറല്ല ഫസ്റ്റ് ഡിസൈന്. 550 റേഞ്ചാണ്, ടോപ്പ് ഫാബ്രിക് മാത്രമാണ്. നെക്സ്റ്റ് ഡിസൈൻ ഇതുപോലെ, ഇതും 550 തന്നെയാണ്, വൈറ്റ് ആണ്. 2.25 വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ലെങ്ത്തും ലെങ്ത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതാണ് കേട്ടോ സെക്കൻഡ് പാറ്റേൺ. ഇതും 550 ആണ് റേഞ്ച്. തേർഡ് ഇത് ഇതുപോലെ ചെറിയൊരു വർക്ക് വന്നിട്ടുള്ള പ്യുവർ വൈറ്റിൽ വന്നേക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇതുപ്പെട്ടായിട്ട് പെയർ ചെയ്യുന്നതാണ്. ഇനി വരുന്നത് സെറ്റ്സാണ് കേട്ടോ. വൈറ്റ് കോട്ട ഫാബ്രിക്കിൽ വന്നേക്കുന്ന സെറ്റാണ്. നമ്മൾ ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ട്, ഇത് റീസ്റ്റോക്ക് വന്നിട്ടുള്ള ഐറ്റാണ് കേട്ടോ. 1995 ആണ് റേറ്റ് വരിക. ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ നല്ല ത്രെഡ് വർക്ക്, ഫുൾ ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട്. കോട്ട ഫാബ്രിക് ആണ് കേട്ടോ. നല്ല രസമാണ് സ്റ്റിച്ച് ചെയ്തിട്ട് കഴിയുമ്പോൾ. ഇങ്ങനത്തെ സെറ്റ്സിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇതുപ്പെട്ട് പെയർ ചെയ്യാം. ഇപ്പോൾ ഇതിൽ വന്നേക്കുന്നത് കോട്ട ഫാബ്രിക്കിൽ തന്നെയുള്ള ദുപ്പട്ടയാണ്. ഇതുപോലെ ഇപ്പോൾ അത് സ്റ്റാർച്ച് ഉള്ളത് കൊണ്ടാണ് കുറച്ച് സ്റ്റിഫ്നെസ് ഉള്ളത്. നിങ്ങൾ വേറെ ഇത് കഴിയുമ്പോൾ കറക്റ്റായിട്ട് എടുക്കും. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്താൽ ഇത് വെച്ചിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ടോപ്പ് ചെയ്യാം. ദുപ്പട്ട വെച്ചിട്ട് വേണമെങ്കിലും ടോപ്പ് ചെയ്തിട്ട് ആ ഒരു
കളേർഡ് ദുപ്പട്ട നിങ്ങൾക്ക് ഇതിന് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ കൂടെ ബോട്ടം പെയർ ഇട്ടിട്ടുണ്ട്. ബോട്ടം സ്ട്രൈറ്റ് പാൻറ് വേണമെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ലൈനിങ് ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പാൻറ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇതുപോലെ ഒരു സെറ്റും കൂടിയുണ്ട്. റേറ്റ് ഇതുപോലാണ്. ഇത് 950 ആണ് റേഞ്ച് വരിക. ഇതുവരെ ഹക്കോബ പാറ്റേണിൽ തന്നെ ഉള്ളതാണ്. ഇതുപോലെ ഹെം ഏരിയയിൽ ഒരു ചെറിയ കുറച്ച് വീതിയിലൊരു വർക്ക് പോയിട്ടുണ്ട്. 950 റേഞ്ചാണ്. ഇതിൻ്റെ കൂടെ ദുപ്പട്ടയും പെയർ ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഇത് ഈ ദുപ്പട്ട വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ടോപ്പ് ചെയ്യാം, ചെറിയൊരു ടോപ്പ് ചെയ്യാനുള്ള ഫാബ്രിക് ഉണ്ട്. ഒരുപാട് വണ്ണമുള്ളവർക്ക് പറ്റില്ല, ഒരു 40-42 വരെ ഉള്ളവർക്ക് ചെയ്യാം. ഇതുപോലെ വൈറ്റ് ഫാബ്രിക്കിലുള്ള ബോട്ടം. അപ്പോൾ ഇതാണ് കളക്ഷൻസ്. അപ്പോൾ ഇതിൽ ഞാൻ ദുപ്പട്ടയുടെ എല്ലാത്തിൻ്റെയും ഫോട്ടോ സെപ്പറേറ്റ് സെപ്പറേറ്റ് സൈറ്റിലിട്ടേക്കാം. നിങ്ങൾ നോക്കിയിട്ട് ഏതാണെന്ന് വെച്ചാൽ വേണ്ടത് എടുക്കുക. പിന്നെ സൈറ്റ് തന്നെ ബുക്ക് ചെയ്യുക. www.glitzindia.in ആണ് സൈറ്റ് എഴുതിയിടാം. പിന്നെ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കണം. എന്നാലും നിങ്ങൾക്ക് കറക്റ്റായി വീഡിയോ ഇടുന്ന ടൈമിൽ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. കാരണം ഈ ക്രഷ് ദുപ്പട്ട അങ്ങനെയുള്ള ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള കുറേ ഐറ്റംസ് നമ്മൾ ഇടാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ചിലപ്പോൾ ഈവനിങ്ങിലാണ് കിട്ടുന്നെങ്കിൽ സോൾഡ് ഔട്ട് ആയിരിക്കും എല്ലാം തന്നെ. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് നോട്ടിഫിക്കേഷൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. 4 വീഡിയോസ് ഇടാറുള്ളത്. രാവിലെ ഒരു 11:30, 2:30, 5:30, പിന്നെ ഒരു 7:30. അങ്ങനെ 4 വീഡിയോസ് ഇടാറുണ്ട്. സാരീസും സെറ്റ്സും എല്ലാം ഇൻക്ലൂഡഡ് ആണ് നമ്മൾ ചെയ്യാറ്. സാരീസുണ്ട്, സെറ്റ്സുണ്ട്, കുർത്തീസ് ഇടാറുണ്ട്, എല്ലാത്തിൻ്റെയും കളക്ഷൻസ് ഇടാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. റീസ്റ്റോക്കൊക്കെ വേണമെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ മതി, കുറേ നമ്മൾ നോക്കിയിട്ട് അതിനനുസരിച്ച് റീസ്റ്റോക്ക് ചെയ്യുക. മധുബനി കളക്ഷൻസ് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഈ മാസം ലാസ്റ്റ് അല്ലെങ്കിൽ ഈ മാസം ഇനി അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് ഫസ്റ്റ് വീക്കിൽ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വരുന്നതനുസരിച്ച് നമുക്ക് വീഡിയോ ചെയ്യാം കേട്ടോ. താങ്ക് യു സോ മച്ച്. സീ യു ഇൻ ദി അദർ വീഡിയോ.